Hi friends, welcome back to my channel Simply New with Simi Midhun. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണാം, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല. സോ മിസ് ചെയ്യാണ്ട് എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ പറയാൻ വേണ്ടി പോകണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പം ഈ ഒരു ഡി ഐ വൈ, ഇപ്പം നാരങ്ങ വെച്ചിട്ടുള്ള ഡി ഐ വൈസ് ഒക്കെ, ഒരുപാട് ഡി ഐ വൈസ് ഒക്കെ ഞാൻ കാണിക്കാറുണ്ട്. പിന്നെ പുതിയ പ്രൊഡക്ട്സ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യലുണ്ട്, പിന്നെ മേക്കപ്പ് ചെയ്യലുണ്ട്. സോ അതിൻ്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയണത് എൻ്റെ സ്കിൻ ടൈപ്പാണ്. സോ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയണത് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ബേസിക്കലി നമുക്ക് കുറേ ഡിഫറൻഷ്യേറ്റ് ചെയ്തിൻ്റെ സ്കിൻ ടൈപ്പിനെ, ലൈക്ക് ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. നോർമൽ സ്കിൻ എന്നും പറയാം നമുക്ക്, നോർമൽ സ്കിന്നും ഉണ്ട്. സോ അങ്ങനെ അഞ്ച് തരമായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ആക്ച്വലി സ്പീക്കിംഗ് മൂന്നാണ്, ഡ്രൈ, ഓയിലി ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയണത്. നോർമൽ ആൻഡ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കിൻ നമുക്ക് അറിയാമല്ലോ എന്ത് ചെയ്താലും സെൻസിറ്റീവ് ആയിട്ടുള്ളത്. സോ അതിനെ പറ്റിയിട്ട് ആണ് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് നമ്മൾ മനസ്സിലാക്കാന്നുള്ളത്, ബിക്കോസ് ആ ഒരു സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാണ്ട് നമ്മൾ എന്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ല. ഞാനിപ്പോൾ പറയുകയാണ് ഞാനെങ്കിൽ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ആ മോയ്സ്ചറൈസർ ഒരിക്കലും ഒരു ഓയിലി സ്കിന്നുകാർക്ക് ചിലപ്പോൾ മാച്ച് ആവില്ല. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ചിലപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് മാച്ച് ആവില്ല. സോ അതാണ് നമ്മൾ ആദ്യം, നമ്മൾ സ്കിൻ ടൈപ്പ് എന്താണെന്നാണ് ഫസ്റ്റ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യുവർ മേക്കപ്പ് ഓർ ഫോർ സ്കിൻ റുട്ടീൻ എന്ന് വേണ്ടത്. ഫസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോണത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ സ്കിൻ ടൈപ്പ് എപ്പോഴും ഒരേപോലെ ആവില്ല. അതായത് ഇപ്പം ക്ലൈമറ്റ് അനുസരിച്ചിട്ട് മാറും, നിങ്ങൾ സ്കിൻ റുട്ടീൻ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളെ സ്കിൻ ടൈപ്പ് മാറാൻ ചാൻസസ് ഉണ്ട്. പൊല്യൂഷൻ കാരണം മാറും, നിങ്ങൾ സ്ട്രെസ് കാരണം ഒക്കെ ചേഞ്ചസ് വരും നിങ്ങളെ സ്കിൻ ടൈപ്പിന്. അപ്പം എപ്പോഴും നിങ്ങളെ സ്കിന്ന് ഡ്രൈ ആണെന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി എനിക്കാണെങ്കിൽ ഈ ഒരു തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് ഡ്രൈ ആവാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. ഈ ഒരു തണുപ്പ് കാലത്ത് ഡ്രൈ ആവാൻ ചാൻസസ് കൂടുതലാണ്. അതേസമയം എനിക്ക് ചൂട് കാലമാണെങ്കിൽ എനിക്ക് ഈ ഒരു ടീസൺ നന്നായിട്ട് എനിക്ക് ഓയിലി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളെ സ്കിൻ റുട്ടീൻ പ്രകാരം നിങ്ങളുടെ സ്കിൻ ടെക്സ്ചർ മാറാനോ നിങ്ങളെ സ്കിൻ ടൈപ്പ് മാറാനോ കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആ സ്കിന്നിനെ നോക്കി ആ ഡ്രൈനെസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്കിൻ ഓട്ടോമാറ്റിക്കലി നോർമലിലേക്ക് ചേഞ്ച് ആവാൻ ചാൻസസ് ഉണ്ട്. കൂടാണ്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കാലാവസ്ഥയാണെങ്കിലും ശരി, നമ്മുടെ സ്കിൻ ടെക്സ്ചറിന് അല്ലെങ്കിൽ സ്കിൻ ടൈപ്പിന് മാറ്റം കൊണ്ടിരിക്കും. നമ്മൾ എല്ലാ കാലത്തും ഒരേപോലെ ആവാനുള്ള ചാൻസസ് കുറവാണ്. യൂഷ്വലി നിങ്ങൾ ഏതൊരു വീഡിയോ എടുത്താലും സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ടി സോൺ ആൻഡ് യു സോൺ, ഈ രണ്ടെണ്ണം നിങ്ങൾ എന്താണെങ്കിൽ കേൾക്കാണ്ടിരിക്കില്ല. ടി സോൺ എന്ന് പറയണത് ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ ടി സോൺ എന്ന് പറയണത്. യു സോൺ ഇസ് ലൈക്ക് ഈ ഒരു നമ്മൾ ഈ ജോ ആൻഡ് ചീക്ക്, ഈ ചിൻ ഭാഗം ഒക്കെ കൂടിയാണ് ഈ ഒരു യു സോൺ. ദിസ് ഇസ് യുവർ ടി സോൺ, യുവർ ഫോർ ഹെഡ്, യുവർ നോസ്, മേ ബി ഈ ഒരു ഭാഗം കൂടി, ഇതാണ് നിങ്ങൾ ടി സോൺ എന്ന് പറയണത്. സോ ടി സോൺ ആൻഡ് യു സോൺ ആണ് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു, വാട്ട് ടു സേ, സ്കിൻ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കുക ഈ ഒരു ടി സോൺ ആൻഡ് യു സോൺ നോക്കിയിട്ടാണ്. അപ്പം ഈ ഒരു ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ രാത്രി, ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ, നിങ്ങൾ നന്നായിട്ട് മുഖം, നിങ്ങൾ എന്ത് വെച്ചിട്ടാണ്, ഫേസ് വാഷ് വെച്ചിട്ടോ കടലപ്പൊടി എന്താ നിങ്ങൾ യൂസ് ചെയ്യുക, അത് വെച്ചിട്ട് നന്നായിട്ട് മുഖം ക്ലെൻസ് ചെയ്യുക. ദാറ്റ് മീൻസ് യു ഹാവ് ടു ക്ലീൻ യുവർ ഫേസ് നന്നായിട്ട്. വേറെ ഒന്നും, ഒരു എണ്ണയോ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീൻ ലോഷനോ അങ്ങനെ ഒന്നും അതിനുശേഷം അപ്ലൈ ചെയ്യാണ്ടിരിക്കുക.
അതായത് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഒരു 3 to 4 hours ജസ്റ്റ് ലീവ് ഇറ്റ് യുവർ സ്കിൻ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ വെക്കാം. പുറത്തൊന്നും പോകണമെന്ന് ഞാൻ പറയില്ല. വീട്ടിലാണെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ വായിക്കുക എന്താ വെച്ചാൽ ചെയ്യുക. ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു സ്കിൻ ടൈപ്പ് ഏതാണെന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോണത്. ഇത് നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണെങ്കിൽ, ഡ്രൈ സ്കിൻ ഉള്ളവരാണ് എങ്ങനെയാണ് മനസ്സിലാക്കുക, അതായത് ഈ ഒരു 3 to 4 hours കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ, അതായത് നോസിൻ്റെ ഏരിയ പിന്നെ ലിപ്സിൻ്റെ റൗണ്ട് ഈ ഒരു ഏരിയയിലും നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കുറച്ചൊന്ന് ചെറുതായിട്ട് സ്കിന്നൊക്കെ ഒരു പാച്ചസ് പോലെ വരിക, അല്ലെങ്കിൽ കുറച്ച് വലിയുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരും. ഇനി നിങ്ങൾ ഓയിലി സ്കിൻ പീപ്പിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതേപോലെ 3 to 4 hours കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ടി സോൺ ഏരിയ, അതായത് ഇതാണ് നിങ്ങൾ ടി സോൺ ഏരിയ എന്ന് പറയണത്, ഈ ഒരു ഭാഗം ഓയിലി ആണ്, ഈ ഒരു ഭാഗം ഓയിലി ആണ്, ഈ ഒരു ഭാഗം ഓയിലി ആണെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിൻ പീപ്പിളാണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 to 4 hours കഴിഞ്ഞതിന് ശേഷം നിങ്ങളെടുത്ത് ടിഷ്യൂ പേപ്പർ, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം ഒന്ന് ഈ ഒരു ടീ സോൺ ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും നിങ്ങൾ ഓയിൽ അതിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി വരുന്നൊരു കാറ്റഗറിയാണ് കോമ്പിനേഷൻ സ്കിൻ. ഇത് മോസ്റ്റ് കുറേ പേര് ഇപ്പം കോമ്പിനേഷൻ സ്കിന്നിലുള്ളവരാണ്. അവർക്കാണ് സത്യം പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ കെയർ കുറച്ചും കൂടി പാടായിട്ടുള്ളത്, ബിക്കോസ് അവരെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടി സോൺ ഏരിയാസ് എപ്പോഴും ഓയിലി ആയിരിക്കും. ഈ യു സോൺ ഏരിയ, യു സോൺ എന്ന് പറയുന്നത് നമ്മുടെ ചിൻ, നമ്മുടെ ചിക്ക് ബോൺസ്, ഈ ഒരു ഭാഗം ഡ്രൈ ആയിട്ടും, അതായത് ഡ്രൈ ആയിട്ടും അല്ലെങ്കിൽ സാദാ പോലെ ഉണ്ടാകും, പിന്നെ ഈ ഒരു ഓയിലി ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് കോമ്പിനേഷൻ സ്കിന്നുകാർ എന്ന് പറയണത്. ഇനി വരുന്നത് നോർമൽ സ്കിൻ. നോർമൽ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ടാകും, അതായത് ഡ്രൈ ആയിട്ടുമല്ല ഓയിലിയുമല്ല ഒന്നുമില്ലാണ്ട് സാദാ പോലെ തന്നെയാണെങ്കിൽ അധികം പിമ്പിൾസും കാര്യങ്ങളൊന്നും ഈ നോർമൽ സ്കിന്നുകാർക്ക് ഉണ്ടാവാൻ ചാൻസസ് കുറവാണ്. സോ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോർമൽ സ്കിന്നാണ്, യു ആർ സോ ബ്ലെസ്ഡ് ആക്ച്വലി. ഇനി വരുന്നതാണ് സെൻസിറ്റീവ് പീപ്പിൾ. സെൻസിറ്റീവ് ആൾക്കാർ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഖം കഴുകി അപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബേണിങ് സെൻസേഷൻ ഉണ്ടാകും, കുറച്ച് റാഷസ് ഉണ്ടാകും, അലർജീസ് ഉണ്ടാകും. ഇത് നിങ്ങൾ എന്തെന്നെ യൂസ് ചെയ്തിട്ടുണ്ടാകും നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എങ്ങനെയാണെങ്കിലും വരും. കൂടാണ്ട് നിങ്ങൾ ഇപ്പം ഇങ്ങനെ മുഖമൊക്കെ കഴുകി ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നിങ്ങളൊന്ന് മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കൊരു ബേണിങ് സെൻസേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സെൻസിറ്റീവ് സ്കിന്നാണ്. അത് കൂടാണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആണെന്ന് വിചാരിച്ചോ, അധികം നല്ല ഡ്രൈ ആണ്, ക്രാക്ക് പോലെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എക്സ്ട്രാ ഡ്രൈ കം സെൻസിറ്റീവ് സ്കിന്നാണ്. അവർ പ്രത്യേകിച്ച് അവർ എന്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി കെമിക്കൽസ് ആണെങ്കിലും കെമിക്കൽ മീൻസ് സാധാ പ്രൊഡക്ട്സ് ആണെങ്കിലും ശരി, DIY ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ ഒന്ന് മാറി നിൽക്കുക, ബിക്കോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ സൈഡ് എഫക്ട്സ് വരാനും അലർജീസ് വരാനും നിങ്ങളുടെ സ്കിൻ റിയാക്ട് ചെയ്യാനും കൂടുതലായിട്ട് ടെൻഡൻസി ഉള്ള സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിന്നുകാർ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾ ഏത് സ്കിൻ കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ ഉള്ളത് എന്നുള്ളത്. എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ടി സോൺ ആൻഡ് യു സോൺ, ഐ മീൻസ് യു സോൺ ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഭാഗം നോക്കിയിട്ടാണ് നിങ്ങൾ ഏത് സ്കിൻ ടൈപ്പാണ്, നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ഏതൊരു സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങുന്നതും ഈവൻ മേക്കപ്പ് ആണെങ്കിലും ചൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഞാൻ ഓരോ കാറ്റഗറി ആയിട്ട് ഓരോ വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് ഓയിലി സ്കിൻ. ഓയിലി സ്കിന്നുകാർ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതും അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്താണെന്നുള്ളതും ഒക്കെ ആയിരിക്കും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ ത്രൂ എനിക്ക് അറിയിക്കണം. സോ അൺടിൽ ദാറ്റ് ലവ് യു ഓൾ.